ഈ വിവാദത്തെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് എൻ്റെ കാതിൽ ഡോക്ടർ എം എ യൂസഫ് അലി പറഞ്ഞു, അദ്ദേഹം ഇവിടെ ഇല്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കേരളത്തിൽ നടക്കുന്ന ഈ വിവാദങ്ങളെക്കുറിച്ച് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മനസ്സ് നോവുകയാണ്, പതറുകയാണ്. യു എ ഇയുടെ പുതിയ പ്രസിഡന്റിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മറ്റൊരു ഭരണാധികാരി ഇവിടെ വന്നു പോയപ്പോൾ നമ്മളിപ്പോഴും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രയത്നത്തിൽ ഇനി ഏർപ്പെടണമോ എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കേരളമെന്നുള്ളത്. നമ്മുടെ ഈ കേരള ലോകസഭയുടെ ഘടന ഇന്നലെ തന്നെ നമുക്ക് വ്യക്തമായി. ഇവിടെ പ്രസിഡന്റ് എത്തിയിരിക്കുന്ന ഡോക്ടർ ആസാദ് മൂപ്പൻ, ഷാംസുദ്ദീൻ, ഗൾഫാർ, റപ്പായി ചേട്ടൻ, എൻ്റെ സുഹൃത്ത് ജെ കെ മേനോൻ, അങ്ങനെ ഒരു വലിയ ഒരു പ്രഗത്ഭരുണ്ട്. സാംസ്കാരിക നായകർ, ബോസ്, അതുപോലെ റസൂൽ പൂക്കുട്ടി, ഒരുപാട് ആൾക്കാർ, ജനപ്രതിനിധികൾ. ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു, പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി കേരളത്തിലെ എം പിമാർ മുഴുവൻ, കേരളത്തിലെ മന്ത്രിമാർ മുഴുവൻ, എം എൽ എമാരും എം പിമാരും, അതുപോലെ ഉദ്യോഗസ്ഥന്മാർ. ഇന്നലെ മിഡിൽ ഈസ്റ്റ് സംബന്ധിച്ച ഒരു ആശയവിനിമയത്തിൽ എത്രയോ ആശയങ്ങളാണ് ഉരുത്തിരിഞ്ഞത്, എത്രയോ വിലപ്പെട്ട ആശയങ്ങൾ. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല. പക്ഷേ പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ കേരളത്തിൻ്റെ മൊത്തം സംവിധാനം സജ്ജമായി രണ്ട് ദിവസം ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുഭസൂചകമായ കാര്യം. ഇതൊരു തുടക്കം മാത്രമാണ്. 75 വർഷം പഴക്കമുള്ള പാർലമെൻ്റ് ഇപ്പോഴും ഉരുത്തിരിഞ്ഞുകൊണ്ടാണ് ഇരിക്കുകയാണ്. അപ്പോൾ രണ്ട് സഭ മാത്രം സമ്മേളിച്ച് മൂന്നാമത്തെ ഒരു സഭയിലേക്ക് പ്രവേശിച്ച എൽ കെ എസ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകണം, എന്താണ് ഇതിൻ്റെ ബാക്കി പത്രം എന്ന് ചില രാഷ്ട്രീയ നേതാക്കന്മാർ ചോദിക്കുമ്പോൾ അവർക്കൊരുപക്ഷെ ഈ ആരോഗ്യകരമായ ആശയവിനിമയത്തിൻ്റെ ഒരു പ്രതലത്തെക്കുറിച്ച് അറിയാതെ പോവുകയാണ്. ഏതാനും കാര്യങ്ങൾ ഒരുപക്ഷെ എം പി എന്ന നിലയിൽ, ജനപ്രതികൾ എന്ന നിലയിൽ കേന്ദ്രത്തിൽ ചെലുത്തേണ്ട ചില കാര്യത്തെക്കുറിച്ചുള്ള പൊതുവായ ഒരു ഒരു അനുരഞ്ജനം സമന്വയോടെ ഉണ്ടായി. ഒന്ന്, കേന്ദ്രത്തിൽ നമ്മൾ സമർപ്പിച്ച 2,000 കോടിയുടെ ഒരു പാക്കേജ്. കേന്ദ്രം പ്രവാസികളുടെ റീഹാബിലിറ്റേഷന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും മുടക്കുന്നില്ല. എങ്ങനെയാണ് കേന്ദ്രത്തെ പ്രവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവരാൻ കഴിയുന്നത്? അത്തരത്തിലുള്ള പുനരധിവാസ പാക്കേജ് ഇല്ല എങ്കിൽ ഒരു ചെറിയ സംസ്ഥാനത്തിന് മാത്രം എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? രണ്ടാമത്തെ കാര്യം, എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമിഗ്രേഷൻ ബിൽ, ആ ഒരു ബില്ല് ഒരു പ്രവാസി സമൂഹത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലങ്ങളിലോ സമഗ്രമായ ഒരു ചർച്ചയ്ക്കും സമർപ്പിച്ചിട്ടില്ല. 3, നമ്മുടെ എംബസികളുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാതികൾ. ഒരു ബ്യൂറോക്രസിയുടെ പിടിയിലേക്ക് എംബസികൾ മാറുന്നുണ്ടോ? എംബസികൾ പിരിച്ചെടുക്കുന്ന പണത്തിൽ ഒരു പങ്ക് പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി എന്തുകൊണ്ട് മുടക്കിക്കൂടാ? തീർച്ചയായിട്ടും പാർലമെൻറ് സമ്മേളനത്തിൽ ഞങ്ങൾ ചോദിക്കും, ലോകത്തിലെ ഇന്ത്യൻ എംബസികൾ എത്ര തുകയാണ് പ്രവാസികളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ളത്, ആ തുകയിൽ എത്ര ശതമാനമാണ് അവിടെ വിനിയോഗിക്കുന്നത്, എത്ര ശതമാനം നീക്കിയിരിപ്പുണ്ട്, ഇത് സംബന്ധിച്ച് ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന്. മറ്റൊരു സംഭവം, പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, നമ്മുടെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരാനുള്ള വിമാന സർവീസുകളുടെ അപര്യാപ്തതയാണ്. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഒക്കെ സ്ഥിതി നിങ്ങൾക്കറിയാം, വിദേശ വിമാന കമ്പനികൾക്ക് പ്രവേശനം നൽകുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എത്രയോ നിവേദനങ്ങൾ സമർപ്പിച്ചെങ്കിൽ പോലും നമ്മുടെ വിമാനത്താവളങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തീരുമാനം പോലും എടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. ടിക്കറ്റ് നിരക്ക് 120% പോസ്റ്റ് കോവിഡ് സാഹചര്യത്തിൽ ടിക്കറ്റിൻ്റെ നിരക്ക് വർദ്ധിച്ചത്. 120%. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 7,000-8,000. കഴിഞ്ഞ ഏതാനും ദിവസം വിവാദത്തിലായ ഒരു യാത്രയുടെ ബാക്കിപത്രം നിങ്ങൾ കണ്ടു, ഒരു ടിക്കറ്റ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 12,000 രൂപയാണ്. അത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, 12,000 രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ. എത്രത്തോളം ടിക്കറ്റ് ഫെയർ വർദ്ധിക്കുന്നു? ഇതിനൊക്കെ നമ്മൾ പരിഹാരം കാണണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന് ഒരു പ്രവാസ യൂണിവേഴ്സിറ്റിയാണ്. ഇത്രയും
കെൽപ്പുള്ള പ്രവാസികളുള്ളപ്പം നമുക്ക് എന്തുകൊണ്ട് ലോകത്തിന് മാതൃകയാകുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളെ ക്ഷണിക്കാൻ കഴിയുന്ന, ആനയിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഉദാത്തമായ സർവകലാശാല നമുക്ക് എന്തുകൊണ്ട് സ്ഥാപിച്ചുകൂടാ? അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്തായാലും LKS എന്നുള്ളത് ഒരു യജ്ഞമാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ മൂലധനത്തെ പുഷ്ടിപ്പെടുത്താനുള്ള, കേരളത്തിന് ദിശാബോധം പകരാനുള്ള വലിയൊരു ചുവടുവെപ്പാണ്. ഈ ചുവടുവെപ്പിൽ ഭാഗമാക്കായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനവും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം.